നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം, സന്തോഷം. ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റുന്നൊരു പച്ചപ്പ്, കംപ്ലീറ്റ് എന്താ പറയുക, ചെടിയും കാടും പടപ്പൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള സാധനം കാണുമ്പോൾ എനിക്ക് സന്തോഷം. കാരണം എല്ലാ ശൽപ്പതങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും ജീവിക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. എന്നാലും നമ്മൾ സ്നേക് മാസ്റ്റർ ടീം ഇന്ന് ആദ്യത്തെ അതിഥിയെ, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അണ്ടർക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത്, ചേമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു KSAB സബ് സ്റ്റേഷനടുത്ത്, തൊട്ടടുത്ത് ചെറിയൊരു പെണ്ണ്. ആ വഴിയിൽ കൂടി ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ലവ് ബേഴ്സിൻ്റെ കൂടിനകത്ത് എന്തോ ഒരു അതിഥി ഇരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് മൂർഖനാണെന്ന് പറഞ്ഞു, കലത്തിനകത്ത് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നു പറഞ്ഞു. എന്താണെന്നും അറിയില്ല. ഈ സ്ഥലം കാണുന്നുണ്ട്, ഈ സ്ഥലത്ത് എനിക്ക് ഓർമ്മ വന്നു, ഇവിടെ ഞാൻ വന്ന മുൻകാലങ്ങളിൽ നിന്ന് അണലി എടുത്തിട്ടുണ്ട്, ചേര എടുത്തിട്ടുണ്ട്, കാട്ടുപാമ്പ് എടുത്തിട്ടുണ്ട്, മൂർഖനെ എടുത്തിട്ടുണ്ട്, കെനറ്റിൽ നിന്ന് ശങ്കുവിനൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്താണെന്നും നമുക്കറിയില്ല. എന്നാലും നമുക്ക് പോകാം കിളിക്കൂട്ടിനകത്ത് അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നമ്മൾ സമയം കളയുന്നില്ല, പോണ വഴിക്ക് നമുക്ക് ഒന്ന് രണ്ട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പോണ വഴിക്ക് ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വെള്ളിയാഴ്ച നടവറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ദിവസം മാത്രം നടക്കുന്ന ഒരു ക്ഷേത്രം, ഈ കാവും ഇതെല്ലാം കാവൊക്കെയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. പോണ വഴിക്ക് തന്നെ ഒരു ചെറിയ കാവും നോക്കണം, എല്ലാം പച്ചപ്പായിട്ട് കാട്. എൻ്റെ സത്യം പറഞ്ഞാൽ കാവിരിക്കുന്ന സ്ഥലത്ത് എല്ലാം പച്ച, നല്ല കാവ് പോലെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണാം അതികൾ. ഇവിടെയൊക്കെ ഈ പാറക്കെട്ടിനകത്തൊക്കെ മാളമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഗ്രാമമല്ല, അവിടെയൊക്കെ വീട് വെച്ചിട്ട് താമസമൊന്നും ഇല്ലെന്നുണ്ട്, എല്ലാം പൂട്ടിയിട്ടിരിക്കുന്നത്. കണ്ടാൽ ഇതൊരു വീട് പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒഴിഞ്ഞ് കിടക്കില്ല, അപ്പോൾ അവർക്കൊക്കെ വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത് എവിടെ ചേട്ടാ, എവിടെയത്? അവിടെയാ. നമസ്കാരം, സുഖമായിരിക്കുന്നു. നമ്മളെവിടെ കണ്ടു മറന്നാണൊക്കെ വന്നല്ല, പോലീസിലുണ്ടായിരുന്നു കഴക്കൂട്ടത്ത്. ഇപ്പോഴോ മണ്ണന്തരയ്ക്ക് വന്നു. അടിപൊളി, സൂപ്പർ. ഇത് എവിടെയുണ്ടെന്ന് പറഞ്ഞു? അതിനകത്തോ? ഉണ്ട്, പോയിട്ടില്ല. ഇതിനകത്തൊക്കെ കിളികളുണ്ടോ? എല്ലാം എല്ലാം എൻ്റെ അമ്മയാണ്. അത് അവരെല്ലാം എൻ്റെ ഇവരൊക്കെ അകത്ത് കയറി പോയോ? എല്ലാവരും അകത്ത് കയറി പോയോ? ഓ, അതിനകത്തന്നെ. ഓ, ഇതിലും കിളിയുണ്ട്, എല്ലാത്തിലും കിളിയുണ്ടല്ലേ, എല്ലാത്തിലോ? അതിലും കിളിയുണ്ടോ? പ്രാവണ ഇതിനകത്തുണ്ട് അല്ലേ. ഏത് കിളത്തിനകത്താ? പുള്ളിക്കാരൻ പോലീസിലാണ്, കഴക്കൂട്ടത്തിരുന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. ഇപ്പോൾ ഇപ്പോഴത്തേക്കും മണ്ണന്തലയാണ്, നാട്ടുകാരനാണ്. അടിപൊളി. അപ്പോൾ ഈ പുള്ളിയാണ് എന്നെ വിളിച്ചത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ലവ് ബേഴ്സിൻ്റെ കൂടെ. നമുക്കറിയാം ഈ കൂട് നെറ്റ് നമ്മൾ അരി മണ്ണിൽ, നമ്മൾ ഞാനൊക്കെ പണ്ട് മേശിരി പണിക്ക് വെക്കേണ്ട സമയത്ത് നമ്മൾ മണ്ണല അരിക്കുന്ന അരിപ്പിൻ്റെ നെറ്റാണത്. അപ്പോൾ ഇവിടെയൊക്കെ ഇവർ സ്ട്രോങ് ആയതായത് ഉണ്ട്. ഇതെല്ലാം ഹോളാണ്. പിന്നെ അതിലൊക്കെ ഈസി ആയിട്ട് വന്ന് ചേര വന്ന് തലവയ്ക്കുമ്പോൾ നെറ്റങ്ങ് മാറിക്കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് ഇത് കയറിക്കഴിഞ്ഞാൽ ഒരാളോ രണ്ടോ, ഒരു കിളിയോ രണ്ട് കിളിയോ അല്ല പിടിക്കുന്നത്, അവന് നാലും അഞ്ചും കിളികൾ പിടിക്കും. നമുക്ക് കാണാം കലത്തിനകത്ത്, ചെറിയൊരു കലമാണെങ്കിൽ ആ കലം നിറഞ്ഞിരിപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഈ പക്ഷിയൊക്കെ സ്നേഹിക്കുന്ന, പക്ഷി വളർത്തുന്ന ആൾക്കാരുടെ എനിക്ക് പറയണം, പാമ്പിനെ സ്നേഹിക്കണമെന്ന് തന്നെയാണ്. പാമ്പിനെ സ്നേഹിക്കണമെന്ന് വെച്ചാൽ വീട്ടിൽ വിളിച്ച് വളർത്തണമെന്നല്ല, ഇതിനകത്ത് ഇവരൊക്കെ കയറാതിരിക്കാനായിട്ട് എന്നാലും നമ്മൾ കഴിഞ്ഞിട്ട് പറയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് കൊടുക്കരുത്. അതേപോലെ ഈ തുരുമ്പ്, ഈ വലയൊക്കെ അടിയിൽ എവിടെയെങ്കിലും ഹോൾ കാണും. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അകത്ത് ഞാൻ അകത്ത് കയറും, ഇവിടെ കാണും. അപ്പോൾ നിങ്ങൾ ഇവർക്ക് ഇവർ നിങ്ങൾക്ക് ആദായത്തിനാണ്, നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ വള എന്താ പറയുക, വിറ്റൊക്കെ ജീവിക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ, കുഞ്ഞെടുത്ത് ജീവിക്കാനൊക്കെ വേണ്ടിയാണെങ്കിൽ അത് ഇതിലേ കയറാം. ഇവിടെ ഇതിനകത്തൂടെ കയറിപ്പോൾ, ഇത് ചെറിയ ചെറിയ മുറുക്കിനൊക്കെ ഇതിനകത്തൂടെ കയറിപ്പോൾ, ഒരു വലിയ ഹോളാണ്, ചെറിയ ഹോളൊന്നുമല്ല. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് നെറ്റ്, PVCയുടെ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് നമ്മൾ വാങ്ങിക്കുക. നമുക്ക് അറിയാം പണ്ട് നമ്മൾ വീട്ടിലൊക്കെ തേങ്ങയൊക്കെ ഉണക്കാനും കിണറിലൊക്കെ വിരിക്കുന്ന കൈവറിൽ കയറുന്ന നെറ്റുണ്ട്, ഇത് ഡയമണ്ട് ഡിസൈനിൽ നാല് മൂലകളടങ്ങും. ആ നെറ്റ് വാങ്ങിച്ച് വിരിച്ചു കഴിഞ്ഞാൽ ഒരു പാമ്പ് ഉൾപ്പെടെയുള്ള ഒരു സാധനം അതിൽ കയറത്തില്ല, കയറി കഴിഞ്ഞാൽ കുരുങ്ങും. അപ്പോൾ അതിലകപ്പെടുക. കുരുങ്ങി കഴിയുമ്പോൾ, കുരുങ്ങി കൊല്ലാനല്ല, കുരുങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാൽ രക്ഷിക്കണം, അല്ല ചുമ്മാ കുരുക്കിയിട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ആ ഒരു ജീവിയല്ലേ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അതിനകത്ത് സേഫായിട്ട് ആ കലത്തിനകത്ത് ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഇത് പുള്ളിക്കാരൻ പറയുന്നത് ഇവിടെ പ്രാവുണ്ടെന്ന് പറഞ്ഞു. ആ പ്രാവുണ്ട്, അതേപോലെ. അപ്പോൾ ഇതൊക്കെ പണ്ടുണ്ടായിരുന്നുകൊണ്ട് ഒരു ഓർമ്മ, അവൻ്റെ കുറേ പ്രാവുകൾ നല്ല എടുക്കണ്ട എടുക്കണ്ട കിടന്ന് എടുക്ക. മൂന്നാളിനല്ലേ ഉള്ളു അല്ലേ? ഓ, മൂന്നാളിനല്ലേ. അപ്പോൾ ഇവയൊക്കെ ഇന്നലെ മെനിങ്ങാവുന്നൊരു വീട്ടിൽ ഇതുപോലെ ചെറിയ കഴിയും,
ഒരു വീട്ടിൽ ഇതുപോലെ ഒരു പ്രാവിൻ്റെ കൂട്ടിനകത്ത് കയറി രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നു, മൂർഖനായിരുന്നു. പക്ഷെ ഇത് ചേരയാണ്, നമുക്ക് കാണാം. ഇവിടെ ടോർച്ചിങ് തരാം സാറേ. ഇതാ ഇവിടെ കലത്തിനതാ, നമുക്ക് കലത്തിനകത്ത് കാണാം. ഒരു ചേര അത്ര വലുതൊന്നുമല്ല, ഒരു ഇടത്തരം ചേര. പക്ഷേ ചേരയ്ക്കൊരു കുഴപ്പമുള്ള ചേരയെ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും കിളിക്കുഞ്ഞ് കിളിയോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വരും. കോഴിയെ സാറിനെ പിടിക്കുക, കോഴിക്കുഞ്ഞുങ്ങളെ സാറിന് അങ്ങനെ പിടിക്കാമല്ലോ. കൂട്ടിനകത്തേക്ക് ഒരു അപൂർവമെങ്കിൽ അപൂർവമായിട്ട് മാത്രമേ പിടിക്കാറുള്ളൂ. അപ്പോൾ ഇതാ എലിയെ പിടിക്കാനായിട്ട് വരുമ്പോൾ നമ്മളെ കൂട്ടിനകത്തൊക്കെ വന്ന് പെടാം. പിന്നെ അതിനകത്ത് വല്ല കുഞ്ഞോ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവിടെ പാമ്പ് മാത്രമല്ല പന്നി ഭയങ്കര ശല്യം എന്ന് പറഞ്ഞു. പന്നി എന്തായാലും കൂട്ടിക്കറി കോഴി പ്രാമിനൊന്നും പിടിക്കത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹം കലത്തിൽ നമ്മളെ സേഫായിട്ടതാ നമ്മളെ കയ്യിൽ കിളികളുടെ ബഹളം കണ്ടോ. കിളി പാവം, കിളിയെ കിളിയൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ കിളിയുടെ രണ്ട് മുട്ട പോയി. മുട്ടയ്ക്കകത്തേനും ചപ്പി മുട്ട പോയി. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കലത്തിനകത്ത് നല്ല സൂപ്പറായിട്ട് കയറിയിരിപ്പുണ്ട്. കിളിയെ പിടിച്ചില്ല, കിളിയെ ഭാഗ്യം കൊണ്ട് കിളിയെ പിടിച്ചില്ല. കിളിയെ പിടിച്ച് എൻ്റെ വയറൊക്കെ തീർത്തിരുന്നതിന്. പക്ഷെ വയറ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതേതാ ഇപ്പോൾ അദ്ദേഹം മിക്കവാറും ഇതിലേക്കൂടെ പുറത്തേക്ക് ഇറങ്ങും. ചെറിയ ചെറിയ തീരെ ചെറുതല്ല, ഏകദേശം ഒരു മീറ്ററിൽ കൂടുതലും. അതിനകത്ത് സുഖമായിട്ട് ചപ്പിയിരിക്കുന്നുണ്ട്. അവിടെ നോക്കിയേ, ഒരു മീറ്ററിലുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചപ്പിയിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം ഇനിയും ഇതിൻ്റെ വഴി, ഇവരിത് കയറിയ വഴി ഇവർ കണ്ടുപിടിച്ച് അടച്ചില്ല എങ്കിൽ വീണ്ടും സെയിം ആ വഴിയിൽ കൂടെ ഇനിയും ചേര മാത്രമല്ല മറ്റതിഥികൾക്കൊക്കെ വന്ന് കയറാം. ചേര ഇത് നോക്കിയുള്ളൂ. നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തല ചെറുത്, കണ്ണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, നാവ് നല്ല നീളത്തിൽ. ഞാൻ നാവ് നല്ല നീളത്തിൽ ഇടുന്നത് രാജവമ്പലാണ് ഏറ്റവും കൂടുതൽ നീളത്തിൽ എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ ചേര നല്ല നീളത്തിൽ നാവ് പുറത്തേക്ക് ഇടുന്ന നാവ് നല്ല നീളത്തിൽ നല്ല സ്പീഡിൽ ശരവേഗത്തിൽ അല്ലെങ്കിൽ നല്ല വില്ലൂന്നി പോകും പോലെ കൊമ്പേറി പോകും പോലെ നല്ല സ്പീഡിൽ അഴിഞ്ഞു പോകുന്ന ഒരു പ്രവണത കൂടി ഇദ്ദേഹത്തിനുണ്ട്. അതാ നമുക്ക് കാണാം. എന്താ വിട്ടാൽ നല്ല സ്പീഡായിരിക്കും, ഒറ്റ പോക്കാണ്. പക്ഷെ വിട്ട വീണ്ടും ഈ കൂട്ടി തന്നെ വന്ന് കയറും. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കിട്ടിയോ ഇനി ഒട്ടനവധി കോളുകൾ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും. ഈ ലവ് ബേഴ്സിൻ്റെ കൂട്ടിനകത്തിന് അതിഥിയെ പിടികൂടിയതിന് ശേഷം അടുത്ത അതിഥിയെ തേടി നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മേക്കടക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ ഒഴിഞ്ഞ റൂമിൽ സാധനങ്ങളൊന്നൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന പ്രവർത്തിക്കാത്ത റൂമിനകത്തൊരു ചെറിയ അതിഥി ഒരു എലിയെ പിടിച്ചുകൊണ്ട് എലിയെ കക്കിയിട്ടിട്ട് സാറിനെ കണ്ടപ്പോൾ സാറ് വന്ന് തന്നെ എന്തൊക്കെയോ ചോദിച്ചപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ സാറിൻ്റെ മുന്നിലേക്ക് എലിയെ കക്കി വെച്ചുകൊടുത്തിട്ട് അത് നേരെ വീട്ടിനെ വേണ്ട റൂമിനകത്തേക്ക് കയറി എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ കാവൽ നിൽക്കണം, പൂട്ടൊക്കെ റൂമൊക്കെ ഉടനെ പൂട്ടിയിട്ട് കാവൽ നിൽക്കണം. തുറന്ന് നോക്കാം, ഓ അതിനകത്ത് ഉണ്ടോ ഇല്ലെങ്കിൽ ജനലെ കൊണ്ട് ജനൽ വഴിയൊക്കെ കയറി വേണമെങ്കിൽ മേളിൽ കൂടെ എയർ ഹോൾ വഴിയൊക്കെ ഇറങ്ങിപ്പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ താക്കോൽ സാറിൻ്റെ നിന്ന് വാങ്ങി തുറന്ന സ്ഥലം താക്കോൽ പിന്നെ തുറന്നു. ആ സമയത്ത് ഒരു അവിടെ ഉണ്ടായിരുന്നോ? വെച്ചില്ല. പിന്നെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കയറി നോക്കാം. ഉണ്ടാ നോക്കാം ആദ്യം, കേട്ടോ. നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും ഒരു നേരം നിങ്ങൾ കാവൽ നിന്നതല്ലേ. നമ്മളെന്തായാലും സമയം കളയുന്നില്ല, കാരണം അറിയാമല്ലോ ഇവിടെ അധികം സാധാരണഗതിയിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ലോഡ് കണക്കിന് സാധനങ്ങൾ ചെന്ന് മാറ്റിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ല, വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. പുള്ളിക്കാരൻ
അവർ കണ്ടു ഇതിനകത്തോട്ട് കയറുന്നത്. എവിടെ കയറിയെന്നും പുള്ളിക്കാരൻ കണ്ടിട്ടില്ല, എവിടെ കയറുന്നു കണ്ടിട്ടില്ല, പക്ഷെ കയറുന്ന കണ്ടു. പുള്ളിക്കാരൻ പറയുന്ന കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ ക്രൈറ്റ് അഥവാ ശംഖുവരൻ എന്നാണ് പറയുന്നത്. ശംഖുവരൻ നമുക്കറിയാം, ശംഖുവരൻ പകൽ സഞ്ചാരിയല്ല, ഒരിക്കലും പകൽ സഞ്ചാരിയല്ല ശംഖുവരൻ. സഞ്ചരിക്കുന്നത് കിണറ്റിനകത്തൊക്കെ വീണത് അതിനകത്തൊക്കെ സഞ്ചരിക്കുന്നുള്ളതല്ലാതെ രാത്രിയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു പ്രവണത മാത്രമുള്ള ഒരു പാമ്പ് അതിഥിയാണ് ശംഖുവരൻ എന്നറിയപ്പെടുന്ന. ഇന്ത്യൻ കാമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന, വെള്ളിക്കെട്ടർ എന്നറിയപ്പെടുന്ന, വെള്ളി ഇതിനെ വെള്ളിക്കെട്ടർ എന്നറിയപ്പെടുന്ന പല പേര് രാജവെമ്പാല ശംഖുമാല എന്ന് പറയുന്നത് അതുപോലെ ശംഖുമാല എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ശംഖുവരനും. എന്തായാലും അതാവാൻ സാധ്യതയില്ല, കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു എലി അവിടെ ഒമക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശംഖുവരൻ സാധാരണ ഗതിയിൽ എലിയോ മറ്റു പിടിക്കുന്ന ഒരു പ്രവണതയുള്ള പാമ്പല്ല. ശംഖുവരൻ്റെ പ്രത്യേകത എപ്പോഴും മറ്റ് പാമ്പുകൾ, ശംഖുവരൻ എപ്പോഴും ചുവർപ്പാമ്പ്, അതുപോലെ നമ്മുടെ എന്താ കാട്ടുപാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ, ചേരയുടെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള അതിഥികളാണ്. പിന്നെ ശംഖുവരൻ്റെ തന്നെ ശംഖുവരൻ്റെ അതിൻ്റെ ഇനത്തിൽപ്പെട്ട ഇനത്തിൻ്റെ കഴിക്കാറുണ്ട് മൂർഖനെ ശംഖുവരൻ പിടിക്കുന്ന സംഭവം നമുക്കുണ്ട്. എന്നാൽ മൂർഖൻ ശംഖുവരനെ പിടിക്കുന്നത് കുളത്തുപ്പടി നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ അന്നും നമുക്ക് നമ്മുടെ പ്രോഗ്രാം നമുക്ക് എപ്പിസോഡ് തുടങ്ങിയിട്ടില്ല, 15 വർഷങ്ങൾക്ക് മുന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ യാത്ര 8 വർഷം കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നോക്കാം. ഈ നോക്കുന്ന ഈ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കാം, അതുകൊണ്ട് അങ്ങനെ നോക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചിലർക്ക് വിചാരിക്കും എന്താ ഓലെ പാമ്പാണ്, നല്ല ഈ ഗ്യാപ്പിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇരിക്കാം അദ്ദേഹത്തിന്. പിന്നെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാലും നമുക്ക് നോക്കാമെന്നുള്ളതേ ഉള്ളൂ, ഒന്ന് ശ്രമിച്ച് നോക്കാം. പുള്ളിക്കാരൻ 1 മണിക്കൂറിലേറെയായി. അപ്പോൾ നമ്മൾ എലിയെ കക്കിയിട്ട് കയറിയുണ്ട്, വേണമെങ്കിൽ പോകാം, പറയാൻ പറ്റില്ല. നമ്മളെ തേക്കാനുള്ള പരിപാടിയായിരുന്നു, നമ്മളെ പറ്റിക്കാനുള്ള. വന്നെങ്കിൽ നമ്മൾ ആദ്യമേ അവിടെ നോക്കിയെങ്കിൽ അതിന് ആദ്യം ഇതോ ഇരിക്കുന്നു ജനലിൽ, അതോ നോക്കി അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. നമുക്ക് ഇത്രയും പണി ചെയ്യാനായിട്ട് ഇത് വേറെ സത്യം പറഞ്ഞാൽ പിറക്കി മാറ്റേണ്ടി വന്നെങ്കിൽ പണി കിട്ടില്ല ഇത്. പക്ഷേ എൻ്റെ ഒരു ആവശ്യമില്ല, പുള്ളിക്കാരൻ പറഞ്ഞു സാറേ ഇത് തന്നെയാണ് കണ്ടത്, ഉറപ്പാണോ? ഈ വരകൾ ഇത് സാറ് പറഞ്ഞ ശംഖുവരൻ എന്നാണ്. ശംഖുവരൻ എപ്പോഴും നല്ല കറുപ്പാണ്, നല്ല കറുപ്പ്, നമ്മുടെ ക്യാമറയുടെ ബോഡിയുടെ കറുപ്പോ അല്ലെങ്കിൽ നമ്മുടെ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ആ കറുപ്പായിരിക്കും, നല്ല കറുപ്പായിരിക്കും. അതാണ് മറ്റേത്, ഇത് അങ്ങനെയല്ല. അത് മാത്രമല്ല, ശംഖുവരൻ ഒരിക്കലും പകൽ സഞ്ചരിച്ച ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അവൻ രാത്രിയുടെ സഞ്ചാരകനാണ്. രാത്രിയാണ് അവൻ്റെ ഭക്ഷണമായ ചുവർപ്പാമ്പൊക്കെ പുറത്തേക്ക്, അതിനെ പിടിക്കാൻ വേണ്ടി വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. ഇത് തലയുടെ അവിടെ മുൻപ് പകുതി വരെ വരെയുള്ളൂ, വാലിനെ കൊണ്ട് വരയില്ല. പിന്നെ കാട്ടുപാമ്പെന്ന് പറഞ്ഞ സാധനമാണ്, ഇവിടെ ധാരാളമുണ്ട്, ഇവിടെ ഒട്ടനവധിയുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിനെ പേടിക്കേണ്ടതില്ല. ഇത് കണ്ടാൽ നിങ്ങൾ ചേരയെ പോലെ, ചേര കടിച്ചാൽ നല്ല മുറിയും, പക്ഷേ ഇത് കടിച്ചാൽ അങ്ങനെ മുറിയത്തില്ല. ചേര കടിച്ചാൽ നല്ല മുറി, നല്ല ഓർഗൻസ് കവൺ അകത്തേക്കുള്ള പല്ല് കട്ടിയും കൂടുതലാണ്, നല്ല ഷാർപ്പാണ്, അപ്പോൾ കണ്ടാൽ നല്ല ആഴത്തിൽ മുറിയും. ഇത് അങ്ങനെയും ഉണ്ടാകത്തില്ല, ഇത് കാട്ടുപാമ്പാണ്. അല്ലേ, നമുക്ക് എന്തായാലും ടീച്ചർമാരെ കൂടി കാണിക്കണം. ടീച്ചറേ കയറിയത് കയറി ഇതായിട്ട് കയറിയത്. ഇത് ടീച്ചർമാരും കൂടെ ഓർത്ത് വെച്ചോളൂ, കാരണം എന്താ പറയുക, ഞാൻ ഇത് ഈ വാലിനങ്ങോട്ട് വര ഉണ്ടാവുകയില്ല, ഈ പകുതി വരെ ഈ ക്രോസ് വര ഉണ്ടാവുകയുള്ളൂ. ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നാലും ചേരയെ പോലെ, ചേരയുടെ അത്ര പോലും എഫക്റ്റ് ഇല്ലാത്തൊരു സാധനം. ചേരയ്ക്കും വേനമില്ല, ഇത് നോൺ വെനമസ് കാട്ടുപാമ്പാണ് കണ്ടത്, ഉണ്ടോ? കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്നത് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്നു. തല ചെറുത്, ഈ വര നോക്കിക്കോളൂ ടീച്ചർമാർ, പകുതി വരെ വരെയുള്ളൂ, വാലിൻ്റെ അങ്ങോട്ട് വരയില്ല. ഇത് സാധാരണ എലിയെ ചേരയെ പോലെ, എലി എവിടെയുണ്ടോ അവിടെ കയറി എലിയെ പിടിക്കുന്നൊരു വിനോദമാണ് ഇദ്ദേഹത്തിനുള്ളത്. ചേരയെ പിടുത്തക്കാരൻ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ എലിയെ പിടുത്തക്കാരൻ, ആ എലിയെ കൊണ്ട് കക്കിയിട്ടാണ്. ഇപ്പോൾ അതിനകത്ത് എലിയെ പിടിച്ചിരുന്നപ്പോൾ അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബ് ആയിക്കണം, അതിന് എഴുതി വന്നപ്പോൾ അത് കക്കിയത്, ഛർദ്ദിച്ചത്, ഇല്ലെങ്കിൽ ഛർദ്ദിക്കത്തില്ല, അതും കൊണ്ട് ഇതിനകത്തിരുന്നേനെ. എങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ഇതിനകത്ത് ഇത് നമ്മൾ തുറക്കുന്നില്ലല്ലോ, ഇത് ഉപയോഗിച്ച് വന്നി മാസമല്ല. അപ്പോൾ അവനിവിടെ ഇരുന്നിട്ട് ഭക്ഷണം തേച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങി, ഇതിനകത്ത് എലിയുണ്ട്, ഇനിയും പിടിക്കാം.
വർഷത്തുള്ള യാത്രക്കിടയിൽ കിട്ടിയ അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കുന്നു. അതിൽ ഇതൊക്കെ എനിക്കൊരു നൂറുകണക്കിന് കാട്ടുപാമ്പ് പദ്ധതിയിലെ കിട്ടിയിട്ടുണ്ട്. കാട്ടുപാമ്പിൻ്റെ മുട്ട വിരിയിച്ചിട്ടുണ്ട്. അതിന് കുഞ്ഞുങ്ങളെ നമ്മളെ പ്രോഗ്രാമിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മോർക്കിനതിഥിയുടെ മുട്ട വിരിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പെരുമ്പാമ്പ് അഥവാ പൈത്തൻ പെരുമ്പാമ്പിൻ്റെ മുട്ട വിരിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സിസിലിയ എന്നറിയപ്പെടുന്ന ആ ഒരു സൈസ് തവളയിൽ നിന്ന് പരിണാമം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാമ്പിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ലാത്ത അതിഥിയിലെ വിശേഷങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതും മുട്ടയിടുന്ന അതിഥിയാണ്. പെൺ കാട്ടുപാമ്പ് പദ്ധതിയുടെ വിശേഷങ്ങളും ലവ് ബേഴ്സിൻ്റെ കൂട്ടിനകത്തിരുന്ന ചേര അതിഥിയുടെ വിശേഷങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.